നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസച്ചെടിയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും സാധാരണയായി നമ്മൾ റോസ് ചെടി വാങ്ങുമ്പോൾ ഏറ്റവും വലുതും നമുക്കില്ലാത്തതുമായ കളറ് വാങ്ങിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കാറ് എന്നാൽ ഈ നിസ്സാര കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല ചെടി നമുക്ക് വാങ്ങിയെടുക്കുവാൻ സാധിക്കും റോസ വാങ്ങാനായി പോകുമ്പോൾ നമ്മൾ ഒരല്പം സമയമുള്ള നേരത്ത് പോകുന്നതാണ് നല്ലത് ധൃതി വെച്ച് പോയി റോസ വാങ്ങരുത് കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട കളറും വലുപ്പവും മാത്രം നോക്കിയാൽ റോസ ശരിയാകത്തില്ല അത് റോസയുടെ ചെടി കൂടി അല്പം ശ്രദ്ധിക്കുവാൻ സമയമുള്ളപ്പോൾ വേണം നമ്മൾ പോകാൻ കാരണം ചില ചില അസുഖങ്ങൾ റോസയിൽ ഉണ്ട് എങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വാങ്ങിക്കൊണ്ട് വന്നാൽ നമ്മുടെ മറ്റുള്ള റോസകൾ കൂടി അത് പെട്ടെന്ന് പടരുകയും ബാക്കി എല്ലാ റോസയും പോകുവാനും ഉണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ പറയാം ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു റോസയാണ് പക്ഷേ ഇതിൻ്റെ ചെടിയിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഇല മഞ്ഞ കളർ വന്നിട്ട് അതിലൊരു ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് ഇത് ഒരു ചെടിയാണ് ഇതേ മറ്റൊരു ചെടിയാണിത് ഇതിൽ കണ്ടോ ഇതിൻ്റെ ഇലകളിൽ ഇനി ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട് ചില ബ്രൗൺ സ്പോട്ടും ഉണ്ട് ഇനി മറ്റൊരു ചെടി ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഇലകളിൽ ഇങ്ങനെ പൗഡർ ഉണ്ട് ഇതിൻ്റെ അറ്റത്തുണ്ട് ഈ ഇലയുടെ അറ്റത്തുണ്ട് ചില ചെടി നമ്മൾ നോക്കിയാൽ കാണത്തില്ല അതിൻ്റെ ഇല ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളതാണെന്ന് തോന്നും പക്ഷെ അതിൻ്റെ ഇല ഒന്ന് മറിച്ച് നമ്മൾ നോക്കണം ഞാനിങ്ങനെ അസുഖങ്ങളുള്ളത് കാണിക്കുമ്പോൾ ഈ നേഴ്സറിയിലുള്ളതെല്ലാം അസുഖമുള്ളതാണ് എന്ന് വിചാരിക്കരുത് ഞാൻ അസുഖം ഉള്ളതിനെ ഇങ്ങനെ ഇട ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു അതിനെ ഇങ്ങനെ തേടി പിടിച്ചിട്ട് എന്തൊക്കെ അസുഖങ്ങളാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെടികൾ കാണാറുള്ളത് എന്ന് കാണിക്കുവാനായിട്ട് എടുത്ത് കാണിച്ചതാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പത്തെണ്ണയിരുന്നാൽ ഒന്നിലോ രണ്ടിലോ ഒക്കെ ഇങ്ങനെ കാണുക ഒന്നാമത്തെ കാര്യം ഇതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളില്ലാത്ത നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ കാര്യം അല്പം വില കൂടിയാലും ചിരി വലിയ ചട്ടിയിലുള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കുക അതിന് നല്ലവണ്ണം വേരുകൾ ഓടിയതായിരിക്കും അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് ബഡ്ഡി ചെയ്തതാണ് പക്ഷേ ഇതുണ്ടോ ഇതുപോലെ താഴേന്ന് മൂന്നാലഞ്ച് ശീഖരങ്ങളുള്ളത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം ഇത് കണ്ടോ ഇതിൻ്റെ ഇവ ഇടുന്നവർ ക്രൂൺ ചെയ്ത് വിട്ടിട്ട് ഇത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ സാധിക്കും കാരണം ഇത് ക്രൂൺ ചെയ്തെടുത്തുനിന്ന് വീണ്ടും ശാഖകൾ വന്നുകൊണ്ടിരിക്കുന്ന അത് നന്നായി പിടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ റോസ ശ്രദ്ധിച്ചേ ഇതിൻ്റെ ഇലകൾ മുഴുവനും ഏഴെണ്ണമാണ് സാധാരണ റോസകൾ അഞ്ചും ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ എണ്ണം ഏഴോ എട്ടോ ഒക്കെ ഇല ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതേ മൊത്തവും എവിടെ നോക്കിയാലും ഏഴ് ഇലകളാണ് ഇങ്ങനെയുള്ള റോസകൾ നമ്മൾ വാങ്ങിക്കരുത് കാരണം ഇത് ഭയങ്കരമായിട്ടങ്ങ് നീണ്ടു പോകുന്ന ടൈപ്പ് റോസയാണ് പൂക്കൾ വളരെ കുറവായിരിക്കും ഇതിങ്ങനെ നീണ്ട് നീണ്ടങ്ങ് പൂവുന്ന റോസകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് വളരെയധികം വലിപ്പമുള്ള റോസപ്പൂ ഉണ്ടാകുന്ന റോസകൾ ഉണ്ടാകുന്ന പൂക്കളുടെ എണ്ണം കുറവായിരിക്കും അതേസമയം വലുപ്പം കുറഞ്ഞ റോസകളിലാണെങ്കിൽ പൂക്കളുടെ എണ്ണവും വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ എപ്പോഴും അതിൽ പൂവും കാണും മുട്ടകളും ധാരാളം ഉള്ള റോസ നോക്കി വാങ്ങിക്കണം ദിവസവും കൂടുതൽ പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബട്ടൺ ആയിരിക്കും ഏറ്റവും നല്ല ചോയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയുമാണ് റോസ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു താങ്ക്